നാട്ടിലെങ്ങും വ്യാപകമായി കാണുന്ന അലങ്കാര സസ്യമാണ് അരളി. രണ്ടോ മൂന്നോ മീറ്റർ മാത്രം ഉയരം വെക്കുന്ന ഈ സസ്യം അപ്പോസയനേസിയെ കുടുംബത്തിലെ അംഗമാണ്. റോസ് നിറത്തിലും പിങ്ക് നിറത്തിലും ചുവപ്പിന്റെ വിവിധ നിറവ്യത്യാസങ്ങളിലും വെള്ള നിറത്തിലും മഞ്ഞ നിറത്തിലുമുള്ള പരിമള പൂക്കൾ ധാരാളമായി ഉണ്ടാവുന്ന സസ്യമായതിനാൽ അലങ്കാര ആവശ്യത്തിനും ഇത് നട്ടുവളർത്താറുണ്ട്. കാലാവസ്ഥപരമായി ഉണങ്ങിയ അല്ലെങ്കിൽ ജലം ആവശ്യമില്ലാത്ത തരം പ്രകൃതിയിൽ വളരാൻ അനുരൂപണം ചെയ്തിരിക്കുന്നതിനാൽ ഹൈവേയിലും ഡിവൈഡറുകളിലും മറ്റു പരിപാലനം ആവശ്യമില്ലാത്ത തരം പൂന്തോട്ടങ്ങളിലും നടാനായി തിരഞ്ഞെടുക്കുന്ന ആദ്യത്തെ സസ്യം ഒരുപക്ഷെ അരളി തന്നെയാവും. നല്ല കട്ടികൂടിയ ഇലകളും ജലാംശം നഷ്ടപ്പെടാതെയിരിക്കാൻ സ്വേദന പ്രക്രിയ കുറക്കാനുള്ള അനുരൂപണങ്ങളും ഇവയുടെ പ്രത്യേകതകളാണ്. ഒരുപക്ഷെ സസ്യലോകത്ത് തന്നെ അടിമുടി വിഷാംശം അടങ്ങിയ സസ്യം ഏതെന്ന് ചോദിച്ചാൽ അരളി എന്നതായിരിക്കും ഏറ്റവും നല്ല മറുപടി. വേരുകൾ, ഇലകൾ, തണ്ട്, വെള്ള നിറമുള്ള പാല്, പൂക്കൾ തുടങ്ങി സസ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വിവിധ ഇനം വിഷാംശങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഒളിയാൻഡ്രിൻ, ഒളിയാൻഡ്രോസൈഡ്, നെറിൻ തുടങ്ങിയ ഹൃദയത്തെ ബാധിക്കുന്ന ഗ്ലൈക്കോസൈഡുകളാണ് ഈ സസ്യത്തെ വിഷകാരിയാക്കി മാറ്റുന്നത്. ഒന്നോ രണ്ടോ ഇലകളോ ഏതാനും പൂക്കളോ അറിഞ്ഞോ അറിയാതെയോ ഉള്ളിലേക്ക് ചെന്നാൽ മരണം വരെ സംഭവിക്കാവുന്ന തരത്തിൽ വിഷബാധ ഉണ്ടായേക്കാം. ചില പഠനങ്ങൾ അനുസരിച്ച് കേവലം 4 ഗ്രാം ഇല അകത്തു ചെന്നാൽ തന്നെ വിഷബാധ ഉണ്ടാവും. തലകറക്കം, ഛർദി എന്നിവ ഇതിന്റെ വിഷബാധയുടെ ആദ്യ ലക്ഷണങ്ങളാണ്. എന്നാൽ തുടർന്ന് ഹൃദയത്തിന്റെ പ്രവർത്തനം താളം തെറ്റുകയും വിഷബാധയുടെ മറ്റ് ലക്ഷണങ്ങളായ ഉയർന്ന ഹൃദയമിടിപ്പ്, തലവേദന, ബോധക്ഷയം, തളർച്ച എന്നിവയെല്ലാം കാണിക്കുകയും ചെയ്യുന്നു. വിഷാംശം ഉള്ളിൽ ചെന്നെന്ന് സംശയമുണ്ടായാൽ എത്രയും വേഗത്തിൽ വൈദ്യസഹായം തേടേണ്ടത് അനിവാര്യമാണ്. ഇലകളിലെയും പൂക്കളിലെയും വിഷാംശം അതിന്റെ വളർച്ചാഘട്ടമനുസരിച്ച് മാറുന്നതാണ്. അരളിയുടെ കമ്പിൽ കോർത്തുവെച്ച മാംസങ്ങൾ ബാർബിക്യൂ ചെയ്യുന്നതിന് ശേഷം ഭക്ഷിച്ച ആളുകളിലും അരളിച്ചെടി കൂട്ടിയിട്ട് കത്തിച്ച് പുക ശ്വസിച്ച ആളുകളിലും വരെ വിഷബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അരളിയിലകൾ കമ്പോസ്റ്റാക്കി ആ കമ്പോസ്റ്റ് ഇട്ട് വളർത്തിയ മറ്റ് സസ്യങ്ങളിൽ പോലും അരളിയിലെ വിഷാംശങ്ങൾ കടന്നുകൂടിയതായി പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പല അമ്പലങ്ങളിലും പൂജയ്ക്കും മറ്റും അരളിപ്പൂക്കൾ ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. എല്ലാ കാലങ്ങളിലും കാലാവസ്ഥയിലും പൂക്കൾ ഉണ്ടാവാറുണ്ട് എന്നത് ഒരുപക്ഷെ ഇത്തരം ആവശ്യങ്ങൾക്ക് എടുക്കുന്നതിന് ഒരു കാരണമാവാം. അളവാണ് വിഷം നിർണയിക്കുന്നത് എന്ന പ്രശസ്തമായ ലാറ്റിൻ ആപ്തവാക്യം ഇവിടെയും ബാധകമാണ്. വളരെ ചെറിയ അളവിൽ ഹൃദ്രോഗ ചികിത്സക്കായി ചൈനയിലെ പ്രാദേശിക ചികിത്സാക്രമങ്ങളിൽ അരളി ഉപയോഗിക്കാറുണ്ട്.